ഇന്ന് രാത്രിയിലെ ചെറിയ ചിന്തയ്ക്കായിട്ട് നമ്മുടെ പുസ്തകങ്ങളെ തുറക്കാം. വളരെ ചെറിയ ഒരു ചിന്ത എളിയദാസൻ കർത്താവിൽ ആശ്രയിച്ച് പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. സങ്കീർത്തന പുസ്തകങ്ങൾ, സങ്കീർത്തനം 17:15, സങ്കീർത്തനങ്ങൾ 17:15, അവിടെ നാം വളരെ പരിചിതമായ, ഏവർക്കും പരിചിതമായ ഒരു ഭാഗം കാണുകയാണ്. അവൻ്റെ മുഖം അന്വേഷിപ്പീൻ, സങ്കീർത്തനം 17 കാണുകയാണ്. സങ്കീർത്തനം 17:15 കാണുന്നു, ഞാനോ നീതിയിൽ നിൻ്റെ മുഖത്തെ കാണും, ഞാൻ ഉണരുമ്പോൾ നിൻ്റെ രൂപം കണ്ട് തൃപ്തനാകും. ഞാൻ നീതിയിൽ അങ്ങയുടെ മുഖത്തെ കാണും, ഞാൻ നീതിയിൽ അങ്ങയുടെ മുഖത്തെ കാണും, ഞാൻ ഉണരുമ്പോൾ അങ്ങയുടെ മുഖം കണ്ട് തൃപ്തനാകും. ദൈവത്തിൻ്റെ മുഖം അതിനകത്ത് കാണുന്നുണ്ട്. അവൻ്റെ മുഖം അന്വേഷിപ്പീൻ എന്ന അംഗങ്ങളിൽ നിന്ന് കൽപ്പന. അപ്പോൾ അതുകൊണ്ട് തന്നെ ദൈവത്തിനെ അന്വേഷിപ്പാനായിട്ട്, ദൈവത്തിൻ്റെ മുഖം അന്വേഷിപ്പാനായിട്ട് ഞാൻ ഉണരുമ്പോൾ അവിടുത്തെ മുഖം, ആ ഒരു ഭാഗത്തെ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ മുഖം, സങ്കീർത്തനം 27:8 കാണുന്നു, എൻ്റെ മുഖം അന്വേഷിപ്പീനെന്ന് നിങ്ങിൽ നിന്ന് കൽപ്പന വന്നു എന്ന് എൻ്റെ ഹൃദയം പറയുന്നു. യഹോവേ, ഞാൻ നിൻ്റെ മുഖം അന്വേഷിക്കുന്നു, നിൻ്റെ മുഖം എനിക്ക് മറയ്ക്കരുത്. നിങ്ങൾ വായിക്കാം, എൻ്റെ മുഖം അന്വേഷിപ്പീനെന്ന് നിങ്ങിൽ നിന്ന് കൽപ്പന വന്നു എന്ന് എൻ്റെ ഹൃദയം പറയുന്നു. യഹോവേ, ഞാൻ നിൻ്റെ മുഖം അന്വേഷിക്കുന്നു, നിൻ്റെ മുഖം, അങ്ങയുടെ മുഖം എനിക്ക് മറയ്ക്കരുത്. ദൈവത്തിൻ്റെ മുഖം, അവങ്കിലേക്ക് നോക്കിയവ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. അപ്പോൾ ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുക, ദൈവത്തിൻ്റെ മുഖം. നമ്മൾ കഴിഞ്ഞ വീട്ടിലെ സഭായോഗത്തിൽ എളിയദാസൻ ചിന്തിച്ച ഒരു കാര്യം, ദൈവത്തിൻ്റെ കരമായിരുന്നു, ബലമുള്ള കരം. അതുകൊണ്ട് അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തേണ്ടതിന് അവൻ്റെ ബലമുള്ള കൈക്കീഴ് അമർന്നിരിക്കും. തക്ക സമയത്ത് ഉയർത്തേണ്ടതിന്, അത് ശലോം പറയുന്ന ഒരു വാക്കുണ്ട്. ആലയത്തിൻ്റെ പ്രതിഷ്ഠാ സമയത്തൊക്കെ ദൈവമേ തിരുവായി കൊണ്ട് അവിടുന്ന് അരുളി ചെയ്തിട്ട് തൃക്കൈ കൊണ്ട് നിവർത്തിച്ചിരിക്കും. അപ്പം ദൈവം അരുളി ചെയ്യും, തൃക്കൈ കൊണ്ട് നിവർത്തിക്കും. ബലമുള്ള കൈ, വീര്യം പ്രവർത്തിക്കുന്ന കൈ, യാക്കോബിൻ ദൈവത്തിൻ്റെ ഭുജം, ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ വീട്ടിലെ സഭായുക്തി കണ്ടു. ആ പ്രഭാഷണം യൂട്യൂബിലുണ്ട്. അവൻ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് അവിടുത്തെ ബലമുള്ള കൈ എന്നുള്ളൊരു ക്യാപ്ഷനിലാണെന്ന് അത് യൂട്യൂബിൽ നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും. അവിടുത്തെ കൈ, കരം, അത്ഭുതം പ്രവർത്തിക്കുന്ന നീട്ടിയ തൃക്കരം കൊണ്ട്, ഭുജം കൊണ്ട്, ബലമുള്ള ആ കൈ കൊണ്ട് ചെങ്കടൽ കടന്ന് ജനങ്ങളെ പുറത്തു കൊണ്ടുവന്ന ദൈവത്തിൻ്റെ കരം. തൃക്കൈ വന്ന് തുറക്കുമ്പോൾ സർവ്വജീവജാലങ്ങൾക്കും തൃപ്തി വരുത്തുന്ന പരിപാലകനായ ദൈവത്തിൻ്റെ തൃക്കരത്തെക്കുറിച്ച്, തിരുവായി കൊണ്ട് അരുളി ചെയ്തിട്ട് തൃക്കൈ കൊണ്ട് നിവർത്തിച്ച ദൈവത്തെ നാം കാണുകയാണ്. ഇന്ന് രാത്രി നമുക്ക് ചിന്തിക്കാം ദൈവത്തിൻ്റെ മുഖം, ദൈവത്തിൻ്റെ കരം. നമ്മളന്ന് ചിന്തിച്ചു വീട്ടിലെ സഭായോഗത്തിൽ ദൈവത്തിൻ്റെ മുഖം. വചനം പറയുന്നു, അവൻ്റെ മുഖം അന്വേഷിപ്പി, ഞാൻ ഉണരുമ്പോൾ നിൻ്റെ മുഖം കാണും, നീതിയിൽ നിൻ്റെ മുഖം കാണും. ഇയ്യോബ് പറയുന്നുണ്ട്, അന്യനല്ല, സ്വന്തം കണ്ണുകൊണ്ട് ഞാനത് കാണും, എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നുവെന്നും. ഞാൻ അവനെ കാണും, അന്യനല്ല, സ്വന്തം കണ്ണുകൊണ്ട് അവനെ കാണും. അപ്പം ദൈവത്തിൻ്റെ മുഖം, ദൈവത്തിൻ്റെ മുഖം അന്വേഷിപ്പീൻ, അന്വേഷിപ്പീൻ എന്ന് അവൻ്റെ കൽപ്പന. ഞാൻ ഉണരുമ്പോൾ അവിടുത്തെ രൂപം കാണും. അതൊരു ഭക്തൻ്റെ പ്രതീക്ഷയാണ്, പ്രത്യാശയാണ്. അതാണ് നമ്മുടെ പ്രത്യാശ, നാം അവൻ്റെ മുഖം കാണും. അപ്പോൾ അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ മുഖം നോക്കൂ. മത്തായി എഴുതിയ സുവിശേഷം 17-ാമത് അധ്യായം, മത്തായി എഴുതിയ സുവിശേഷം 17-ാമത്തെ അധ്യായം. സുവിശേഷങ്ങളിൽ ആ ഭാഗങ്ങൾ കർത്താവിൻ്റെ മുഖത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് പ്രാർത്ഥനാ മലയിൽ, മരരൂപ മലയിൽ കർത്താവിനുണ്ടായ മാറ്റത്തെക്കുറിച്ച് കാണുന്നുണ്ട്. നോക്കൂ, മത്തായി എഴുതിയ സുവിശേഷം 17-ാം അധ്യായത്തിൽ കാണുന്നു, 6 ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെയും യാക്കോബിനെയും അവൻ്റെ സഹോദരനായ യോഹന്നാനെയും കൂട്ടി തനിച്ച് ഒരു ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി. അവൻ്റെ മുമ്പാകെ, അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടു. അവൻ്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു, അവൻ്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്നു. സുവിശേഷകൻ രേഖപ്പെടുത്തിയാണ്, അവൻ്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു. സൂര്യനെ പോലെ ശോഭിച്ച ദൈവത്തിൻ്റെ മുഖത്തെക്കുറിച്ച് മത്തായി സുവിശേഷകൻ എഴുതുന്നു. എന്താണ്? മരരൂപ മലയിലാണ്. നോക്കൂ, യേശു കർത്താവ് ആ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് പോവുകയാണ്. അവിടെ ചെന്നപ്പോൾ അവരുടെ മുമ്പാകെ സംഭവിച്ച വലിയ മാറ്റം, മരരൂപമല, ദ മൗണ്ട് ഓഫ് ട്രാൻസ്ഫിഗറേഷൻ. മരരൂപമലയിൽ സംഭവിച്ച കാര്യം എന്താണ്?
ആ മരുരൂപമലയിൽ നടന്നു. അവിടുത്തെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു, സൂര്യനെ പോലെ ശോഭിച്ചു എന്ന് കാണുന്നു. എന്നാൽ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ അത് രേഖപ്പെടുത്തിയിരിക്കുന്ന ഇപ്രകാരമാണ്. മത്തായി ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാമത് അധ്യായത്തിൽ ഈ ഭാഗത്തെ രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ അവൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ അവൻ്റെ മുഖം മാറി എന്ന് കാണുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ഈ വാക്കുകളെ പറഞ്ഞിട്ട് 28 ഏകദേശം 8 നാൾ കഴിഞ്ഞപ്പോൾ അവൻ പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിപ്പാൻ മലയിൽ കയറിപ്പോയി. അവൻ പ്രാർത്ഥിക്കുമ്പോൾ മുഖത്തിൻ്റെ ഭാവം മാറി, ഉടുപ്പ് മിന്നുന്ന വെള്ളയായി തീർന്നു. നോക്കൂ, അവിടുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ മുഖം മാറിയെന്ന് കാണുകയാണ്. മത്തായി സുവിശേഷം എഴുതുന്നു, സൂര്യനെ പോലെ അങ്ങ് രൂപാന്തരപ്പെട്ടു. ഇവിടെ പറയുന്നു, പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ മുഖം മാറി. അത് ഒരു പ്രത്യേക കാര്യമാണ്. നമ്മുടെയും പ്രാർത്ഥനയിൽ നമ്മുടെ മുഖത്തിൻ്റെ ഇരുള് മാറും, തേജസ് വ്യാപരിക്കും. കാരണം അതുകൊണ്ടാണ് സംഗീതക്കാരൻ പറയുക, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ച് പോയില്ല. അപ്പം ലൂക്കോസ് രേഖപ്പെടുത്തുകയാണ്, അവൻ പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ മുഖത്തിൻ്റെ ഭാവം മാറി എന്ന് കാണുന്നു. അവൻ പ്രാർത്ഥിക്കുമ്പോൾ മുഖത്തിൻ്റെ ഭാവം മാറി. ഈ ഭാഗങ്ങൾ നമ്മൾ ഈ സുവിശേഷങ്ങളൊക്കെ കാണുകയാണ്. അവൻ പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ മുഖം മാറി എന്ന് കാണുന്നു. ആ മുഖം, ആ ഭാവം മാറിയ സൂര്യനെ പോലെയുള്ള ആ മുഖം നിലത്തോട്ട് വെച്ച് കർത്താവ് പ്രാർത്ഥിച്ചതായിട്ട് നാം കാണുന്നുണ്ട്. ഈ വലിയ തേജസ്സിൻ്റെ മുഖം, ആ മുഖം നിലത്ത് മുട്ടിച്ചു പ്രാർത്ഥിച്ചു. വൈകാം മത്തായി എഴുതിയ സുവിശേഷം 26-ാമത് അധ്യായം, മത്തായി എഴുതിയ സുവിശേഷം 26-ാമത്തെ അധ്യായത്തിൽ ആ വല്ലാത്ത ആഗണി നോക്കൂ. ട്രാൻസ്ഫിഗറേഷൻ, ആ മൗണ്ടിൽ കർത്താവ് മരരൂപ മലയിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മുഖം സൂര്യനെ പോലെ മാറി എന്ന് കാണുന്നു. സൂര്യനെ പോലെ മാറി. എന്നാൽ ആ വലിയ ആഗണിയുടെ ആ ഒരു സമയത്ത്, ആ വലിയ വിഷമത്തിൻ്റെ സമയത്ത് കാണുകയാണ്. പിന്നെ അവൻ അല്പം മുമ്പോട്ട് എന്ന് കവിണ് വീണു, പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. ആൻഡ് ഗോയിങ് എ ലിറ്റിൽ ഫർദർ ഹി ഫെൽ ഓൺ ഹിസ് ഫേസ് ആൻഡ് പ്രെയ്ഡ്. അങ്ങനെയാണ്, കവിണ് വീണുക. ഹി ഫെൽ ഓൺ ഹിസ് ഫേസ് ആൻഡ് പ്രെയ്ഡ്. അവൻ അവിടുന്ന് കവിണ് വീഴുകയാണ്. എവിടെ? അവിടുത്തെ മുഖം നിലത്തേക്ക് ചേർത്ത് വെച്ച് അവിടുന്ന് കവിണ് വീണ് പ്രാർത്ഥിച്ചതായിട്ട്. ഈ സൂര്യനെ പോലെ പ്രകാശിച്ച ആ മുഖം നമുക്ക് വേണ്ടി മരരൂപമലയിൽ രൂപാന്തരപ്പെട്ട ആ മുഖം, ഇത്ര വലിയ തേജസ്സുള്ള ആ മുഖം, ആ മുഖം അവിടുന്ന് നിലത്തോട്ട് ചേർത്ത് വെച്ച് ആ രാത്രി പ്രാർത്ഥിക്കുകയാണ്. എങ്കിലും കവിണ് വീണു, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. ഈ മുഖം, പക്ഷേ ആ മുഖത്തിന് പിന്നെ ഉണ്ടായ ഒത്തിരി കഷ്ടതകളെക്കുറിച്ച് പീഡാസഹനത്തിൻ്റെ ആ നിമിഷങ്ങളിൽ, ആ മണിക്കൂറുകളിൽ ആ മുഖത്തിന് എന്തെല്ലാം സംഭവിച്ചു എന്ന് നാം കാണുന്നുണ്ട്. പീഡാസഹനത്തിൻ്റെ ആ വല്ലാത്ത നിമിഷങ്ങളിൽ ആ മുഖത്തിന് എന്തൊക്കെയാണ് സംഭവിച്ചത്? സുവിശേഷകർ ഓരോരുത്തരും അത് വ്യത്യസ്തങ്ങളായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മത്തായി എഴുതിയ സുവിശേഷകൻ, മർക്കോസ് എഴുതിയ സുവിശേഷകനെല്ലാം അത് പറയുമ്പോൾ ആ മുഖത്തിനേറ്റ പീഡനങ്ങൾ, ആ മുഖത്തിനുണ്ടായ കഷ്ടതകൾ, അതിനുണ്ടായ അപമാനങ്ങൾ പറയുന്നുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം 26-ാമത് അധ്യായത്തിൻ്റെ, മത്തായി എഴുതിയ സുവിശേഷം 26-ാമത് അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 67-ാമത്തെ വാക്യത്തെ കാണുന്നു. അപ്പോൾ അവർ അവൻ്റെ മുഖത്ത് തുപ്പി. ഈ സൂര്യനെ പോലെ ശോഭിച്ച ആ മുഖത്ത് അവർ തുപ്പി. ഒരു മനുഷ്യനെ അപമാനിക്കാനുള്ള ഏറ്റവും വലിയ വഴി മുഖത്ത് തുപ്പുകയാണ്. ഏതെങ്കിലും ഒരു മനുഷ്യരെ മുഖത്ത് തുപ്പിയോ മുഖത്തടിക്കുകയോ ചെയ്യുന്നത് അപമനുഷ്യനാണ്, അവരെ അപമാനിക്കുകയാണ്. അവർ അവൻ്റെ മുഖത്ത് തുപ്പി. തുപ്പൽ, ദസ്പിറ്റ്, തുപ്പുക, അപമാനത്തിൻ്റെ ഏറ്റവും വലിയ ക്രൂരമായൊരു മുഖമാണ് ഒരു മനുഷ്യനെ തുപ്പുന്നത്. അവർ അവൻ്റെ മുഖത്ത് തുപ്പി, പിന്നെ മുഷ്ടി ചുരുട്ടി കുത്തി. എന്തിനാണ് ഈ മുഖത്ത് തുപ്പിയത്? മുഷ്ടി
ചുരുട്ടി കുത്തി. ചിലർ അവൻ്റെ കന്നത്തടിച്ചു. സുശേഷകൻ അതെല്ലാം ഒരുമിച്ച് രേഖപ്പെടുത്തിയാണ്, തുപ്പി മുഷ്ടി ചുരുട്ടി കുത്തി കന്നത്ത് അടിച്ചു. ഹേ ക്രിസ്തുവേ, നിന്നെ തല്ലിയത് ആറെന്ന് ഞങ്ങളോട് പ്രവചിക്കാമെന്ന് പറഞ്ഞു. ആൻഡ് സം സ്ലാപ്ഡ് ഹിം സെയിങ് പ്രൊഫസായി. ഈ പ്രവചനത്തിന് മറ്റൊരു ഭാവം അവർ കാണുകയാണ്. അവർ അവൻ്റെ മുഖത്ത് തുപ്പിയിട്ട് പിറയുകയാണ്, നിന്നെ അടിച്ചത് ആരാണെന്ന് നീ പ്രവചിക്കണം. മർക്കോസ് ഈ ഭാഗത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ലൂക്കോസ് ഈ ഭാഗത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ 14-ാം അധ്യായം, മർക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ ചിലർ അവനെ തുപ്പുകയും അവൻ്റെ മുഖം മൂടി. എങ്ങനെയാണ് കാണുക? അവർ അവൻ്റെ മുഖം മൂടി. സം ബിഗാൻ ടു സ്പിറ്റ് ഓൺ ഹിം ആൻഡ് ടു കവർ ഹിസ് ഫേസ് ആൻഡ് ടു സ്ട്രൈക്ക് ഹിം സെയിങ് ടു ഹിം പ്രൊഫസായി. പ്രവചനത്തിനൊരു പുതിയ ഭാവം, പ്രവചിക്കാൻ. എന്ത്? നിന്നെ മുഖം മൂടി അടിച്ചിട്ട്, മുഖം മൂടി അടിച്ചിട്ട് ആ മുഖത്തടിച്ചത് ആരാന്ന് പ്രവചിക്കുക. നീ ഒരു പ്രവാചകനല്ലേ? നീ ദൈവമാണെന്ന് പറഞ്ഞില്ലേ? അങ്ങനെയാണ് നിന്നെ അടിച്ചത് ആരാണെന്ന് പ്രവചിക്കണം. അവർ തുപ്പി മുഖം മൂടി, എന്നിട്ട് മുഖത്തിട്ട് അടിച്ചു, പറഞ്ഞു നിന്നെ അടിച്ചത് ആരാണ് എന്ന് പറയാൻ പറഞ്ഞു. അതിൻ്റെ തലേ രാത്രിയിൽ ആ പീഡാസഹനത്തിൻ്റെ മൂർധന്യതയിൽ ആ മുഖം ഇങ്ങനെ മണ്ണോട് ചേർത്ത് വെച്ചു. ഗതസമനെ കവിണ്ണു വീണു. ആ മുഖം ഒരിക്കൽ മനുഷ്യനെയും മണ്ണുകൊണ്ടുണ്ടാക്കി അവനെയും മൂക്കിലൂതിയ ആ മുഖം, തേജസ്സേറിയ ആ മുഖം, സൂര്യനെപ്പോലെ പ്രകാശിക്കുന്ന ആ മുഖം മണ്ണിലേക്ക് ചേർത്ത് വെക്കപ്പെടുക. പിന്നെ ആ മുഖത്തിൻ്റെ കുത്തി തുപ്പി അവരത് കവർ ചെയ്തിട്ട് അടിച്ചു, എന്നിട്ട് പറഞ്ഞു നിന്നെ അടിച്ചത് ആരാണെന്ന് പറയാൻ പറഞ്ഞു. ലൂക്കോസ് അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായത്തിൻ്റെ 64-ാം വാക്യത്തിൽ ലൂക്കോസിൻ്റെ സുവിശേഷം, യേശുവിനെ പിടിച്ചവർ അവനെ പരിഹസിച്ച് കണ്ണുകെട്ടി, അതാ മുഖം മൂടി കണ്ണുകെട്ടി തല്ലി, മുഖത്ത് തല്ലി, പ്രവചിക്ക നിന്നെ അടിച്ചവൻ ആരെന്ന് ചോദിച്ചു. പ്രവചിക്ക നിന്നെ അടിച്ചവൻ ആരാ? അവർ അവനെ അടിക്കുകയാണ്, തുപ്പുകയാണ്. അവിടുന്ന് യേശുക്കത്താവിനെ കുരിശുമെടുത്തുകൊണ്ട് നടത്തിപ്പിക്കുകയാണ്. പിലാത്തോസിൻ്റെ ഗബദായിൽ പിലാത്തോസ് രക്ഷിക്കാനായിട്ട് നോക്കുകയാണ്. ഇവനൊരു തെറ്റും ചെയ്തിട്ടില്ല, അവനെ അടിപ്പിക്കാം. അവർ കൽത്തുറങ്കിൽ യേശുവിനെ അടിച്ചു. പക്ഷെ ജനമാർത്തടിച്ചു പോരാ, ക്രൂശിക്കണം. കുരിശുമെടുത്തുകൊണ്ട് പോവുകയാണ്. പിലാത്തോസിൻ്റെ ആ കൽത്തണം മുതൽ ഗാഗുലത്ത വരെ കുരിശുമെടുത്തുകൊണ്ട് നടക്കണം. ഗാഗുലത്തായിലേക്ക് പോകുക. പോകുന്ന വഴിയിൽ രണ്ട് രീതിയിൽ കുരിശെടുക്കും. ചിലപ്പോൾ നെടിയ തടിയും കുറിയ തടിയും ഉണ്ട്. യേശു കർത്താവിനെ ക്രൂശിച്ചത് ഉയർന്ന കുരിശിലായിരുന്നു, രണ്ട് കള്ളന്മാർ സൈഡിലുണ്ട്. അതുകൊണ്ടാണ് ഇറങ്ങി വരാൻ പറഞ്ഞത്. പൊക്കമുള്ള കുരിശിലാണ്, മധ്യത്തിലാണ്. മധ്യത്തിൽ കിടക്കുന്നവൻ വലിയ കള്ളനായെന്ന് കാണിക്കാൻ വേണ്ടിയായിരിക്കണം ഉയർന്ന ഒരു കുരിശ്. അതുകൊണ്ടതാണ് അവരാ വെള്ളം കുടിക്കാൻ കൊടുത്തപ്പോൾ ഒരു കമ്പിലിങ്ങനെ പൊക്കി കൊടുത്ത, തണ്ടിന്മേ വെച്ച് കൊടുത്തായിട്ടൊക്കെ നാം കാണാം. അല്പം ഉയർന്ന ഉള്ള ഒരു കുരിശ്, അപ്പം ഭാരമുള്ളൊരു കുരിശാണ്. ഈ കുരിശും എടുത്തുകൊണ്ട് പോവുകയാണ്. രണ്ട് രീതി കൊണ്ടുപോകാം. ഒന്നിൽ നെടിയ തണ്ട് നേരത്തെ കൊണ്ട് കുഴിച്ചിടും. അപ്പോൾ കുറിയ തണ്ടിങ്ങനെ വെച്ച് കെട്ടി കൊണ്ടുപോകും. കുറിയ തണ്ടിങ്ങനെ വെച്ച് കെട്ടി അതിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ എഴുതിയൊക്കെ കൊണ്ടുപോവുകയാണ്. പക്ഷെ അങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഈ ഭാരമുള്ള കുരിശും അടിയും വിഷമവും ഒക്കെ വരുമ്പോൾ എടുക്കാൻ വയ്യാതെ മുമ്പോട്ട് വീഴും. ഒരിക്കലും ഭാരം മുതുകിയിരിക്കുമ്പോൾ പുറമോട്ട് വീഴത്തില്ല, മുമ്പോട്ട് വീഴത്തുള്ളൂ. മുമ്പോട്ട് വീഴുമ്പോൾ മരക്കുരിശ് പുറത്തിരിക്കുന്നത് കൊണ്ട് മുഖമടിച്ചേ വീഴത്തുള്ളൂ. കരങ്ങളിങ്ങനെ കെട്ടിവെച്ചത് കൊണ്ട് അത് പിടിച്ചിരിക്കുന്നതുകൊണ്ട് ഒരിക്കലും മുഖം കൈ കുത്തുന്നതിന് മുമ്പ് മുഖമടിക്കും. അന്ന് സൂര്യനെ പോലെ പ്രകാശിച്ച മുഖം, പിന്നെ ഗതസമനയുടെ രാത്രിയിൽ മണ്ണിൽ മുട്ടി കമന്ന് കിടന്ന മുഖം, ആ മുഖം ഇന്ന് തുപ്പലേറ്റു, പിന്നെ കണ്ണുകെട്ടി അടിച്ചു, മുഖത്ത് തുപ്പി. എന്തിനാ ഇതെല്ലാം ചെയ്തത്? ഇതൊരു പ്രവചന നിവൃത്തിയായിരുന്നു. യെശയ്യാ പ്രവചനത്തിൽ
നാം കാണുകയാണ്. യെശയ്യാ പ്രവചനം 52 അധ്യായത്തിൻ്റെ ക്രൂശി നടന്നതെല്ലാം പ്രവചനങ്ങളുടെ നിവർത്തീകരണമാണ്. യെശയ്യാ പ്രവചനം 52 അധ്യായത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്നു അവൻ്റെ മുഖത്തിനെന്താ സംഭവിച്ചത്. യെശയ്യാ പ്രവചനം 52 അധ്യായത്തിൻ്റെ 14 വാക്യത്തിൽ, യെശയ്യാ പ്രവചനം 52:14, അവൻ്റെ രൂപം കണ്ടാൽ ആളല്ല എന്നും അവൻ്റെ ആകൃതി കണ്ടാൽ മനുഷ്യനല്ല എന്നും തോന്നുമാറ് വിരൂപനായിരിക്കുകൊണ്ട് പലരും നിന്നെ കണ്ട് സ്തംഭിച്ചു പോയതുപോലെ അങ്ങയുടെ രൂപം കണ്ടാൽ ആസ് മെനി വേർ അസ്റ്റോണിഷ്ഡ് അറ്റ് യു ഹിസ് അപ്പിയറൻസ് വാസ് എ മാർട്ട്. അവൻ്റെ മുഖം ഇങ്ങനെ കണ്ടാൽ അറിയാത്തതുപോലെ, ആകൃതി കണ്ടാൽ മനുഷ്യനല്ല, മനുഷ്യനെന്നൊരു ആകൃതിയുണ്ട്. പക്ഷേ വല്ലാതെ വികൃതപ്പെട്ടു പോയ മുഖമാണ് മനുഷ്യൻ്റെ പ്രധാനപ്പെട്ട ഒരു കാണാനൊക്കുന്ന, തിരിച്ചറിയാനൊക്കുന്ന മുഖം. മുഖം കണ്ടാൽ തിരിച്ചറിയുക. ഏതൊരു മനുഷ്യനെ നമ്മൾ കാണുന്നതും അറിയുന്നതും മുഖത്തു നോക്കിയാൽ. മുഖമൊക്കെ അങ്ങ് ക്ഷീണിക്കുമ്പോൾ മുഖത്തിന് ഭാവവ്യത്യാസം കൊണ്ടാൽ അറിയാൻ പാടാ. അതുകൊണ്ടാണ് ചിലൊക്കെ പെട്ടെന്ന് തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി താടി വളർത്തുന്നതും മീശ മാറ്റുന്നതും കണ്ണുകളിലെ ലെൻസുകൾ വെക്കുകയൊക്കെ ചെയ്യുന്നത്. എന്നാലും മുഖം കണ്ടാൽ അറിയാം. ഇവിടെ മുഖം കണ്ടാൽ മനുഷ്യനാണോ എന്ന് പോലും തോന്നുമാറ് മനുഷ്യനാണോ, മുഖം കണ്ടാൽ വൃത്തികേടായെന്നല്ല മനുഷ്യനാണോ എന്ന് തോന്നുമാറ് ചോരയും തുപ്പലും എല്ലാം കൂടെ കുഴഞ്ഞ് ആ മുഖം കണ്ടാൽ മനുഷ്യനാണോ എന്നറിയുമാറ് വികൃതനായി. ഇതിനെ ഇങ്ങനെ വികൃതനായത്, എനിക്കായി മുറിവേറ്റതാം ആ പൊന്മുഖം മുത്തുവാൻ വെള്ളത്തിനായി കേഴുന്ന വേഴാമ്പൽ പോ വാഞ്ചിക്കുന്നേ വെള്ളത്തിനായി കേഴുന്ന വേഴാമ്പൽ പോ വാഞ്ചിക്കുന്നേ എനിക്കായി മുറിവേറ്റതാം ആ പൊന്മുഖം മുത്തുവാ എനിക്കായി മുറിവേറ്റതാ ആ പൊന്മുഖം മുത്തുവാ വെള്ളത്തിനാ കേഴുന്ന വേഴാമ്പൽ പോ വാഞ്ചിക്കുന്നേ വെള്ളത്തിനാ കേഴുന്ന വേഴാമ്പൽ പോ മൽപ്രിയനേ എന്നെ ശുനായകനേ എപ്പോൾ വരും മൽപ്രിയനേ എന്നെ ശുനായകനേ എപ്പോൾ വരും എനിക്കായി മുറിവേറ്റതാ എനിക്കായിട്ട് മുറിവേറ്റ ആ മുഖം. എന്തിനാ ആ മുഖം ഇങ്ങനെ വിരൂപമായി മാറിയത്? മനുഷ്യൻ്റെ രൂപവും പാപവും ഒക്കെ വൈകൃതമായി പോയി പാപം മൂലം. ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ദൈവത്തോടൊപ്പം നടക്കപ്പെടേണ്ട മനുഷ്യൻ, ആ മനുഷ്യൻ വികൃതനായി മാറിയത് പാപമാണ്. പാപം മനുഷ്യൻ്റെ രൂപം നഷ്ടപ്പെടുത്തി, പാപം മനുഷ്യൻ്റെ താളം നഷ്ടപ്പെടുത്തി, പാപം മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ സൗന്ദര്യം നഷ്ടപ്പെടുത്തി. എന്ത് സുന്ദരമായ കാഴ്ചകളാണ് മനുഷ്യനെക്കുറിച്ചൊക്കെ ഉള്ളത്! സന്ധികളിൽ അവൻ കൂടണയുമ്പോൾ അവനെ കാത്തിരിക്കുന്ന ഭാര്യ,
അവരെ കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾ, അവർ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത്, പിന്നെ ഒരുമിച്ച് കുടുംബപ്രാർത്ഥനയ്ക്കിരിക്കുന്നത്, അതിനുശേഷം മക്കളെ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിച്ച് ചുംബനം കൊടുത്ത് ഉറക്കുമ്പോൾ, അതിനുശേഷം അവർക്ക് കിടക്കുമ്പോൾ, ആ ചിത്രങ്ങൾക്കൊക്കെ എന്തോ സൗന്ദര്യമാ. പക്ഷെ പാപം മനുഷ്യൻ്റെ ചിത്രമെല്ലാം കെടുത്തിയില്ലേ? സന്ധ്യയ്ക്ക് അപ്പനെ കാത്തിരിക്കുന്നിടത്ത് അപ്പൻ വരാൻ വൈകുന്നു. രാവിലെ ചെന്നിട്ടും സാധനങ്ങൾ മേടിച്ചുകൊണ്ട് നടന്നു നീ അപ്പൻ നടക്കാൻ വയ്യാതെ കവിണ് വീണ് ഓടയിൽ കിടക്കുകയാണ്. ഈ മനുഷ്യനോട് എനിക്കൊരു ചോദ്യമുണ്ട്, നീ ഇപ്പം എവിടെയാ കിടക്കുക? ഇപ്പം സമയം എന്തായി? ഇപ്പം രാത്രിയായി. നീ എന്തിനാ ഇവിടെ കിടക്കുക? അതിപ്പം ഞാൻ എവിടെയാ ഒരു പക്ഷേ ചോദിക്കും. പക്ഷെ മറ്റൊരു ചോദ്യം കൂടി എൻ്റെ അകത്തുണ്ട്, നീ ഇപ്പം എവിടെയായിരിക്കേണ്ടവനായിരുന്നു? വീട്ടിൽ ചെന്ന് കുളിച്ച് പകലിൻ്റെ അധ്വാനത്തിന് ശേഷം അന്നത്തെ അധ്വാനത്തിൻ്റെ തുക കൊണ്ട് വീടിന് വേണ്ടി മേടിച്ച ആ ആഴ്ചയിലേക്കുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവച്ച് രാവിലെ പോകുമ്പോൾ കുഞ്ഞുങ്ങൾ പറഞ്ഞു വിട്ട കൊച്ചു കൊച്ചു കാര്യങ്ങൾ, ഒരു പക്ഷേ ഒരു സ്കെയില്, ഒരു സ്കെച്ച് പേന, ഒരു ഇൻസ്ട്രുമെൻ്റ് ബോക്സ്, ഇതൊക്കെ മേടിച്ചു കൊണ്ട് കൊടുത്ത ശേഷം ഒരുമിച്ചിരുന്ന് പാട്ടുപാടി പ്രാർത്ഥിച്ച് രാവിലെ ചെല്ലുമ്പോൾ അവർ ഉറങ്ങിയിട്ട് അവനെ കാത്തിരിക്കുന്ന ഭാര്യയുടെ അടുക്കൽ ചെന്ന് സ്നേഹത്തോടെ ഉറങ്ങേണ്ട അവർ ഇപ്പോൾ കിടക്കുന്നത് തിണ്ണയില്ല, വൈകൃതമാക്കപ്പെട്ടില്ലേ ആ മുഖം? അതുകൊണ്ട് തന്നെ ആ സഹോയുടെ മുഖത്ത് ഇന്ന് ജീവനില്ല, അവരുടെ മുഖം ഇരുണ്ടിരിക്കുന്നു. ചിലപ്പോഴെങ്കിലുമൊക്കെ ദേഷ്യത്തിൽ അടിച്ച അടിക്ക് കന്നം വല്ലാതെ മുറിഞ്ഞിരിക്കുക. മനുഷ്യരൊക്കെ ഇങ്ങനെ വിരൂപപ്പെട്ടു പോയി. ഇങ്ങനെ മനോഹരപ്പെട്ട കാഴ്ചകൾ കാണാൻ പോലും ആവാത്തതുപോലെ അവർ പിരിഞ്ഞു. ഒരിക്കൽ അവർ രണ്ടുപേരും കൂടെ യാത്ര ചെയ്യുന്നത് കാണാൻ തന്നെ എന്തൊരു അഴകായിരുന്നു. പക്ഷെ ഇന്ന് രണ്ടുപേരും കോടതി വരാന്തിയിൽ രണ്ടായിട്ട് നിൽക്കുകയാണ്. ഏതെങ്കിലും സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോയെന്ന് ഉത്തരവാദിത്തപ്പെട്ടവർ അന്വേഷിക്കുമ്പോൾ യാതൊരു കാരണവശാലും ഒത്തുപോകില്ലെന്നുള്ള മറുപടിയില്ല. രണ്ടായിട്ട് പിരിയുമ്പോൾ ആ കാഴ്ചയ്ക്ക് എന്ത് സൗന്ദര്യമാണ് ഉള്ളത്! നിങ്ങൾ രണ്ടെല്ലാം ഒന്നാണെന്ന് പറഞ്ഞ് മത്ബഹയുടെ അവിടെ നിന്ന് പള്ളിപ്പടി ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ ആകാശത്തേക്ക് എന്തുമാത്രം പുഷ്പങ്ങൾ അർപ്പിക്കുന്നതുപോലെ കൊട്ടും കുരവിയും ഒക്കെ ആയിട്ട് അവർ കരം പിടിച്ച് ഇറങ്ങി വന്ന ചിത്രം എന്ത് രസമായിരുന്നു! പക്ഷേ ഇന്ന് അവർ രണ്ടായിട്ട് പിരിഞ്ഞു പോകുകയാണ്. അതാരെങ്കിലും ഫോട്ടോയിൽ പകർത്തുവോ? അവർ പള്ളിയും ഇന്ന് സിൽക്ക് ജുബായും സിൽക്ക് മുണ്ടും ഒക്കെ ഉടുത്ത് നല്ല പ്രത്യേകമായ കല്യാണ വസ്ത്രമൊക്കെ ധരിച്ച് അവരിറങ്ങി വന്നപ്പം അതെല്ലാവരെയും എടുത്തു. നല്ല പുടവയൊക്കെ ഉടുത്ത് താലപ്പൊലിയൊക്കെ ആ സ്ത്രീകൾ പാടി കുരവിയൊക്കെ ഇട്ടുകൊണ്ട് ഹൈന്ദവ ആചാരങ്ങളിലും ഒക്കെ അത് വരുമ്പോൾ എന്ത് രസമാണ് ഇതൊക്കെ കാണാൻ! നയനമനോഹരങ്ങളായ കാഴ്ചകൾ. പക്ഷെ കോടതിയിൽ നിന്ന് ഇങ്ങനെ രണ്ടായിട്ട് പിരിഞ്ഞു വരുമ്പോൾ ആ കാഴ്ചയ്ക്ക് എന്തും മനോഹാരിതയുള്ളത്? ഒരു മനോഹാരിതയില്ല. കുഞ്ഞിനെ കൊണ്ടുപോയിക്കോളാൻ പറയുന്ന അമ്മയ്ക്ക് കുറച്ച് നാൾ, ആഴ്ചയിൽ ഒരിക്കൽ, മാസത്തിൽ ഒരിക്കൽ കുഞ്ഞിനെ കാണാൻ ഒരു ദിവസം, അന്നേരം എവിടെ വെച്ചെങ്കിലും കാണാം. അവിടെ കൊണ്ട് കുഞ്ഞിനെ കൊടുത്തിട്ട് അപ്പം അല്പനേരം അപ്പം മാറിയിരിക്കുന്ന കുഞ്ഞുങ്ങളായിട്ട് അമ്മ ഇപ്പുറത്തിരിക്കുന്നു. ഏതെങ്കിലും കടയിൽ അപ്പം കൊണ്ട് ഇച്ചിരി ഐസ്ക്രീം ഒക്കെ മേടിച്ച് കൊടുത്തിട്ട് കുഞ്ഞുങ്ങളെ തിരിച്ച് താണ്ട അമ്മ പൊക്കോളാൻ പറയുമ്പോൾ അവർ തിരിഞ്ഞു ഓടുമ്പോൾ അമ്മ എടുക്കെ ചെന്നിട്ട് ഒരിക്കലൂടെ തിരിഞ്ഞു നോക്കി അപ്പയ്ക്ക് ടാറ്റ പറഞ്ഞു പോകുമ്പോൾ ആ കാഴ്ചയ്ക്ക് എന്ത് സൗന്ദര്യമാണ്! ഒരു സൗന്ദര്യമില്ല, എല്ലാം വികൃതമാക്കപ്പെട്ടു പാപം മൂലം. മനോഹരമായ ഈ ഭൂമിയുടെ ഒത്തിരി കാഴ്ചകൾ വികൃതമാക്കപ്പെട്ടു. പിന്നെ ആ കൊച്ചെറുപ്പക്കാരൻ്റെ ഒക്കെ കണ്ണിലെന്തൊരു സൗന്ദര്യമായിരുന്നു! പക്ഷെ ഇന്നവനെ കണ്ടാറിയില്ല. ഒരിക്കൽ ഞങ്ങളുടെ നാട്ടിലെയൊക്കെ എല്ലാവരുടെയും ഹൃദയത്തിൻ്റെ തുടിപ്പായിരുന്ന ഒരു പരിധിവരെ ചെറുപ്പക്കാർ ആരാധിച്ചിരുന്ന സൗന്ദര്യം കൊണ്ട് ആ ബൈക്കിലുള്ള പോക്ക്, ആ നടത്തം, ആ അകാര സൗഷ്ടമൊക്കെ എന്തൊരു അഴകായിരുന്നു! ഇന്ന് മദ്യം തേടിയുള്ള വിറച്ച് വിറച്ചുള്ള പോക്ക് കണ്ട അതിനെന്തൊരഴകാ! ഒരഴകുമില്ല, വിരൂപപ്പെട്ടു. ഇങ്ങനെ മനുഷ്യൻ്റെ സൗന്ദര്യങ്ങളെല്ലാം വൈരൂപപ്പെട്ടു. കീമോ വന്നപ്പോൾ റേഡിയേഷൻ ചെയ്തപ്പോൾ ആ മുടിക്ക് ഒന്നുപോലും ഇല്ലാതെ ഊട്ടി തെളിഞ്ഞു. ഇന്ന് ആ രൂപം കണ്ട ഒരഴകില്ല. രോഗം സൗന്ദര്യം കൊണ്ടുപോയി, പാപം സൗന്ദര്യം കൊണ്ടുപോയി.
കുടുംബമെന്ന മനോഹരപ്പെട്ട കാഴ്ചയുടെ സൗന്ദര്യത്തെ പാപം വിരൂപപ്പെടുത്തി. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വൈരൂപ്യം ആയിപ്പോയ ജീവിതത്തിൻ്റെ സൗന്ദര്യങ്ങളെ വീണ്ടെടുക്കാൻ, ജീവിതത്തിൻ്റെ കൊച്ചു കൊച്ചു സൗന്ദര്യങ്ങളെ വീണ്ടെടുക്കാൻ, കണ്ടാലും കാൽവറിയിൽ കുരിശിൽ ശിരസത് ചാഞ്ഞു പോരൻ, കണ്ടിടുന്നു പ്രിയനെ നിനക്കായി എനിക്കായി. എന്തിനാ അവിടുന്ന് ഇങ്ങനെ വിരൂപപ്പെട്ടത്? കുരിശുമെടുത്ത് നടന്നു നീങ്ങുമ്പോൾ വീണു എഴുന്നേറ്റും പോകുകയാണ്. മുഖമടിച്ച് വീണ് കണ്ടാൽ ആളറിയാത്തവനെ പോലെ അവൻ്റെ മുഖം വിരൂപമായി. കുരിശും നിജത്തോളിയിലേടു തുരുവൻ ഗിരിമേ കയറി പോകുന്ന കാഴ്ച കാൺമീൻ. കുരിശും നിജത്തോളിയിലേടു തുരുവൻ ഗിരിമേ കയറി പോകുന്ന കാഴ്ച. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്തിനാ ഇങ്ങനെ അവിടുന്ന് വികൃതനായത്? അവിടുത്തെ രൂപം കണ്ടാൽ അറിയാത്തവനെ പോലെ ആയത്? ഒറ്റ കാര്യത്തിനാ, നഷ്ടപ്പെട്ട നമ്മുടെ സൗന്ദര്യം വീണ്ടെടുക്കാൻ, പാപം വിരൂപപ്പെടുത്തിയ മനുഷ്യൻ്റെ സൗന്ദര്യം വീണ്ടെടുക്കാൻ, പാപം വൈരൂപപ്പെടുത്തിയ മനുഷ്യൻ്റെ സൗന്ദര്യം വീണ്ടെടുക്കാൻ അവിടുന്ന് വിരൂപനായി പ്രവചനം നിറവേറുകയാണ്. പക്ഷേ ഈ വിരൂപനായ മുഖം ഇനിയും നമ്മൾ കാണും. ചിലർ പറയും, ആ മുഖം എനിക്ക് കാണണ്ടെന്ന് പറയും. എന്നാൽ നാം അവൻ്റെ മുഖം കാണും. ചിലർ അവരെ ആവശ്യപ്പെടും, എനിക്ക് ആ മുഖം കാണണ്ട. വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പം ചിലർ പറയുന്നു, എനിക്ക് ആ മുഖം കാണണ്ടെന്ന് പറഞ്ഞു. 6:12 വാക്യങ്ങൾ നോക്കൂ. അവരെന്ന് പറയും, ഞങ്ങളുടെ മേൽ വീഴുവിൻ, സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ്റെ മുഖം കാണാതെ വണ്ണവും കുഞ്ഞാണ്ട കോപം തട്ടാതെ വണ്ണവും ഞങ്ങളെ മറപ്പീൻ. അവരുടെ മഹാകോപ ദിവസം വന്നു, ആർക്ക് നിൽപ്പാൻ കഴിയും? 6:12 കാണുന്നു, 6 പൊട്ടിക്കുകയാണ്. ക്രോധം പൊട്ടിക്കുകയാണ്. അപ്പം കുറച്ചുപേർ പറയുന്നു, ഞങ്ങളുടെ മേൽ വീഴുവീൻ, സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ്റെ മുഖം ഞങ്ങൾക്ക് കാണണ്ട. അത് കുഞ്ഞാണ്ട കോപം തട്ടാതെ വണ്ണം ഞങ്ങളെ മറപ്പിൻ. ആ മുഖം ഞങ്ങൾക്ക് കാണണ്ട. പക്ഷേ ഇന്ന് കഷ്ടതയേറെ സഹിച്ചവർ, ഇന്ന് ആ മുഖത്തേക്ക് ക്രൂശിൻ്റെ അടുത്തേക്ക് വന്ന് നോക്കുന്നവൻ, ക്രൂശിലൂടെ പിതാവാം ദൈവത്തിൻ്റെ അടുക്കിലേക്ക് അടുത്ത് വന്ന് അവിടെ ചൊരിഞ്ഞ രക്തം കൊണ്ട് കഴുകപ്പെട്ടവർ, ആ തങ്ക നിണം കൊണ്ട് കഴുകപ്പെട്ടവർ, അവർ പറയുന്നൊരു വാക്കുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൻ്റെ അവസാന അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണുന്നു, അവർ പറയും, ഞങ്ങൾ അവൻ്റെ മുഖം കാണും. 22 വരികയാണ്, ഞങ്ങൾ അവൻ്റെ മുഖം കാണും എന്ന് പറയുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ കാണാൻ പോകുന്നത് ഏതാണ്? എനിക്കായിട്ട് മുറിവേറ്റ ആ മുഖം ഞാൻ കാണും. 22:4, അവർ അവൻ്റെ മുഖം കാണും, അവൻ്റെ നാമം അവിടെ നെറ്റിയിരിക്കും, ഇനി രാത്രി ഉണ്ടാകുകയില്ല. ദൈവമായ കർത്താവ് അവിടെ മേൽ പ്രകാശിക്കുന്നുകൊണ്ട് വിളക്കിൻ്റെ വെളിച്ചമോ സൂര്യൻ്റെ വെളിച്ചമോ അവർക്ക് ആവശ്യമില്ല. അവർ എന്നേക്കും രാജാക്കന്മാരായിരിക്കും. ഏറ്റവും ഒടുവിൽ നമ്മൾ അവൻ്റെ മുഖം കാണും. ഇന്ന് വിരൂപപ്പെട്ട മുഖം കാണാൻ രസമില്ല. ക്രൂശിൻ്റെ ആ കാഴ്ച അത്ര രസമുള്ളൊരു കാഴ്ചയല്ല. കണ്ടാലോ ആളറിയാത്തവനായി അവിടുന്ന് കിടക്കുക. അവിടുത്തെ മുഖത്തിൻ്റെ തേജസ് പോയി. അവർ അവൻ്റെ മുഖത്ത് തുപ്പി, അവർ അവൻ്റെ മുഖം മറച്ച് കണ്ണു കെട്ടി തല്ലി, കന്നത്തടിച്ചു. പ്രവചിക്ക. എന്തിന്? പാപം വികൃതമാക്കിയ, രോഗം വികൃതമാക്കിയ, ജീവിതത്തിൻ്റെ ആ സുഹൃതങ്ങളും സൗഭാഗ്യങ്ങളും സൗന്ദര്യവും നഷ്ടപ്പെട്ട കുഞ്ഞെ, നീ എവിടെ നിന്നൊക്കെയോ ഓടിപ്പോയില്ലേ? ആരുടെയൊക്കെയോ മുഖം കണ്ടപ്പം, കൂട്ടുകാരുടെ മുഖം കണ്ടപ്പം, കാമുകൻ്റെ മുഖം കണ്ടപ്പം, കാമുകിയുടെ മുഖം കണ്ടപ്പം കർത്താവിനെയൊക്കെ മറന്നിട്ട് ഏതോ കൂട്ടുകാരെ ഇടയ്ക്കിരുന്നു കൊണ്ട് പുകമറയ്ക്കുള്ളിൽ പുകവലിച്ചുകൊണ്ട് മത്തിക്കുപ്പി കയ്യിൽ പിടിച്ച് നിൻ്റെ കണ്ണ് ചുമക്കുമ്പോൾ, നിൻ്റെ ശബ്ദം ഇടറുമ്പോൾ, നിൻ്റെ കാലുകൾ ആടുമ്പോൾ അതിനെന്തൊരു സൗന്ദര്യ.
പക്ഷെ മറ്റൊരു മുഖം ഓർക്കണം. നീ അങ്ങനെ ആകാതിരിക്കാൻ കുരിശിലേക്കൊന്ന് നോക്കിക്കേ. കണ്ടാൽ ആളറിയാത്തവനെ പോലെ ഒരാൾ കിടക്കുക. എന്തിനാ? പാപത്തിൻ്റെ വൈകൃതങ്ങൾ മാറ്റാൻ. പാപം വിരൂപപ്പെടുത്തിയ നമ്മെ ഇന്നലകളുടെ നിഷ്കളങ്കതയുടെ സൗന്ദര്യത്തിലേക്കും സൗരഭ്യത്തിലേക്കും മടക്കി വരുത്താൻ അവൻ്റെ മുഖം വിരൂപപ്പെട്ടു. ഇനിയും നാം അവനെ കാണും. എങ്ങനെ കാണും? ഇയ്യോബ് പറയുന്നു, അന്യനല്ല സ്വന്ത കണ്ണുകൊണ്ട് ഞാൻ അവനെ കാണും. അന്യനല്ല എൻ്റെ ദേഹം ഇങ്ങനെ ക്ഷയിച്ച ശേഷം ഞാൻ അന്യനല്ല സ്വന്ത കണ്ണുകൊണ്ട് അവനെ കാണും. കാണും, ഞാൻ അവനെ കാണും. കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച് ഈ കാഴ്ചയൊന്ന് കണ്ടേ. കുരിശെടുത്തുകൊണ്ട് പോകുകയാണ്. അന്ന് ഗതസമനിയിൽ ആ മുഖം മണ്ണോട് ചേർത്ത് വെച്ച് കവണ് വീണു. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ. ലൂക്കോസ് രേഖപ്പെടുത്തിയ, മത്തായി രേഖപ്പെടുത്തിയ സൂര്യനെ പോലെ ശോഭിച്ച മുഖം ഇന്ന് കണ്ടോ? മരൂപമലയിൽ സൂര്യനെ പോലെ ശോഭിച്ച മുഖം. ആ മുഖത്തിന് എന്തൊരു അഴകായിരുന്നു! നോക്കാൻ കഴിയാത്തതുപോലെ തേജസ്. പക്ഷെ ഇന്നത് കണ്ടാൽ അറിയാത്തവനെ മനുഷ്യനാണോ എന്ന് തോന്നുമാറ് വിരൂപപ്പെട്ടു. മനുഷ്യരൂപമുണ്ടോയെന്ന് പോലും തോന്നുമാറ് വൈരൂപ്യപ്പെട്ടു. എന്തിന്? എന്തിന്? എന്തിന് നമ്മുടെ വൈരൂപ്യം മാറ്റാൻ? എല്ലാ കണ്ണുകളും കുരിശിലേക്കൊന്ന് ഉയർത്തിക്കേ. ക്രൂശിതനെ ഒന്ന് നോക്കിക്കേ. കണ്ടാലോ ആളറിയാത്തവനായി മാറി. കണ്ണുകളെല്ലാം അടച്ച് എൻ്റെ ജീവിതത്തിൻ്റെ നഷ്ടപ്പെട്ട സൗന്ദര്യങ്ങളെ, എൻ്റെ ജീവിതത്തിൻ്റെ നഷ്ടപ്പെട്ട ആ സന്തോഷത്തെ, എൻ്റെ കുടുംബത്തിൻ്റെ നഷ്ടപ്പെട്ട ആ സന്തോഷത്തെ, എൻ്റെ കുഞ്ഞെ, നിനക്കെന്തൊരു സൗന്ദര്യമായിരുന്നു, നിൻ്റെ മുഖത്ത് എന്തൊരു നിഷ്കളങ്കതയായിരുന്നു. നീ ഓർക്കുന്നുണ്ടോ എൻ്റെ കുഞ്ഞുങ്ങളുടെ കുഞ്ഞുനാളിലെ ആ ഫോട്ടോ? എന്തൊരു നിഷ്കളങ്കതയായിരുന്നു നിൻ്റെ മുഖത്ത്, നിൻ്റെ മുഖത്തിന് എന്തൊരു അഴകായിരുന്നു. ഇന്ന് എവിടെയാ പറ്റിയേ? നിൻ്റെ മുഖത്ത് വല്ലാതൊരു ക്രൗര്യമില്ലേ? ഒരു നിരാശ നിൻ്റെ കണ്ണുകളിൽ കാണുന്നുണ്ട്. പക്ഷേ ഇന്നലകളിൽ ആ നിരാശയില്ലായിരുന്നു. നീ ഇന്ന ഒരു സ്ഥലത്തേക്ക് നോക്കിയിരുന്നാൽ ഏറെ നേരം നോക്കിയിരിക്കുന്ന വിഷാദത്തിൻ്റെ ഒരു മാനസിക തലത്തിലേക്ക് വന്നിരിക്കുകയല്ലേ? ആ കണ്ണുകളിൽ നോക്കിയാൽ അറിയാം എവിടെയൊക്കെയോ നഷ്ടപ്പെട്ട ആ വെളിച്ചം. ഇന്ന് കണ്ണുകൾക്ക് ജീവനില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, നഷ്ടപ്പെട്ട നിൻ്റെ സൗന്ദര്യത്തെ, നഷ്ടപ്പെട്ട നിൻ്റെ സന്തോഷത്തെ, നഷ്ടപ്പെട്ട നിൻ്റെ വീടിൻ്റെ ആ സൗഭാഗ്യത്തെ, ആ കൊച്ചു കൊച്ചു സുന്ദരമായ കാഴ്ചയെ, ആൽബത്തെയും തുറന്നു നോക്കുമ്പോൾ കാണുന്ന ആ കാഴ്ചയില്ലേ? കോട്ടും ഗൗണും, അല്ലെങ്കിൽ അന്ന് നല്ല സിൽക്ക് ജുബായും സിൽക്ക് മുണ്ടും സിൽക്ക് ഷർട്ടും ഒക്കെ ഇട്ട് കശവ് സാരിയൊക്കെ അണഞ്ഞ് കരം കോർത്ത് പിടിച്ച പള്ളിയുടെ പടവുകൾ ഇറങ്ങുന്ന മനോഹരപ്പെട്ട കാഴ്ച, ആൽബത്തെ കാണുമ്പോൾ കണ്ണു നിറയുന്നുണ്ടോ? ഇന്ന് എവിടെയോ പിരിഞ്ഞിരിക്കുക, രണ്ടു മുറിയിൽ ഉറങ്ങുക, കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുടെ ലോകത്താ. എന്നിട്ട് ആ കൊച്ചു ഫാമിലി ഫോട്ടോയിൽ എല്ലാവരും കൂടി ഇരിക്കുന്ന ഫോട്ടോ ഇന്ന് നോക്കി നെടുവീർപ്പെടുന്നുണ്ടോ? അതേ നഷ്ടപ്പെട്ട സൗന്ദര്യത്തെ മടക്കി വരുത്താൻ ഒരുവൻ കുരിശിൽ വികൃതന, ഒരുവൻ കുരിശിൽ വൈരൂപ്യപ്പെട്ടു. ഈ രാത്രി ആ നഷ്ട സൗഭാഗ്യങ്ങൾ തിരിച്ചെടുക്കാൻ വിരൂപനായ ക്രിസ്തുവിൻ്റെ അടുക്കൽ. കുരിശും നിജതോളിലേടു തൊരുവൻ ഗിരിമേ കയറി പോകുന്ന കാഴ്ച കാണി കുരിശും നിജതോളിലേടു തൊരുവൻ ഗിരിമേ കയറി പോകുന്ന കാഴ്ച കാണി. അതേ നഷ്ടപ്പെട്ട സകല സൗഭാഗ്യങ്ങളും സൗന്ദര്യവും മടക്കി വരുത്താൻ ഒറ്റ കാര്യം ചെയ്യുക,
നിന്റെ മുഖം അന്വേഷിപ്പീൻ എന്ന് അവങ്കിൽ നിന്ന് കൽപ്പന വരുന്നു. നിന്റെ മുഖം അന്വേഷിപ്പീൻ എന്നുള്ള കൽപ്പന വരുമ്പോൾ ഈ രാത്രി ആ മുഖത്തേക്കൊന്ന് നോക്കുന്നു. ആ മുഖത്തേക്കൊന്ന് നോക്കാമോ? അങ്ങനെയെങ്കിൽ അന്ന് നാം അവൻ്റെ മുഖം കാണും. അന്യനല്ല, സ്വന്തം കണ്ണുകൊണ്ട്. പിതാവേ, ഈ മക്കളെ സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി തുപ്പലേറ്റ, ഞങ്ങൾക്ക് വേണ്ടി കന്നത്തടിയേറ്റ, കണ്ണുകെട്ടി പ്രവചിക്കാന്ന് അവനെ അവിടുന്ന് നോക്കി പറഞ്ഞ ആ വാക്കുകൾ കണ്ടാൽ ആളറിയാത്തവനോ മനുഷ്യനെന്നതുപോലും തോന്നുമാറ്, ഞങ്ങൾക്ക് വേണ്ടി അടിയേറ്റ. കർത്താവിൻ്റെ തിരുസന്ധി ഞങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സൗന്ദര്യത്തെ മടക്കിത്തരണേ, ഞങ്ങളുടെ ആ സന്തോഷത്തെ മടക്കിത്തരണേ, ഞങ്ങളുടെ അനുഭവങ്ങളെ മടക്കിത്തരണേ. പാപം വികൃതപ്പെടുത്തിയ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ ആ സൗഭാഗ്യങ്ങളെ മടക്കി വരുത്തണം. ആ നിഷ്കളങ്കത മടക്കിത്തരണേ, ആ കണ്ണിൻ്റെ ശോഭ മടക്കിത്തരണേ. ഞങ്ങൾ അങ്ങയുടെ മുഖത്തേക്ക് നോക്കും. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. ഈ രാത്രി ഞങ്ങളുടെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, അങ്ങയുടെ മുഖത്തേക്ക് നോക്കുന്നു. കരുണ കാണിക്കണേ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കുരിശും നിജതോളിലേടു ഒരുവൻ ഗിരിമേ കയറി പോകുന്ന കാഴ്ച കാൺമീ. കുരിശും നിജതോളിലേടു ഒരുവൻ ഗിരിമേ കയറി പോകുന്ന കാഴ്ച കാൺമീ. ഓ oh.